നമസ്കാരം. അധോലോക കുറ്റവാളി ദാവൂദ് ഇബ്രാഹിം വിഷം കഴിച്ച് ഗുരുതരാവസ്ഥയിലെന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. കഴിഞ്ഞ 2 ദിവസമായി അദ്ദേഹം കറാച്ചിയിലെ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയാണ്. എന്നാൽ ഈ വിവരങ്ങളൊന്നും പുറത്തുവിട്ടിട്ടില്ല. പക്ഷേ ദേശീയ മാധ്യമങ്ങളെല്ലാം ഇത് സംബന്ധിച്ചുള്ള വാർത്തകൾ റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ അടുത്ത ബന്ധുവായിട്ടുള്ള ഹസീന പാർക്കർ, അദ്ദേഹത്തിൻ്റെ സഹോദരിയാണ്, ഹസീന പാർക്കറുടെ മകനുണ്ട് അലീഷ പാർക്കർ. അലീഷ പാർക്കറാണ് ഈ വിവരം പുറത്തു പറഞ്ഞിരിക്കുന്നത്. ഏറെക്കുറെ വിശ്വസിക്കാൻ കഴിയുന്ന വിവരം തന്നെയാണ്. ഗുരുതരമായ അവസ്ഥയിലേക്ക് ദാവൂദ് ഇബ്രാഹിം എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് അല്ലേ? ആയിരിക്കണം. കാരണം വിഷം കഴിച്ചതാണോ കൊടുത്തതാണോ എന്നൊരു സംശയം ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. കാരണം ദാവൂദ് ഇപ്പോഴുള്ള ഹോസ്പിറ്റലിലെ ആ നിലയിൽ വേറെ ആർക്കും പ്രവേശനമില്ല. അടുത്ത ബന്ധുക്കൾ മാത്രമേ ഉള്ളൂ, മറ്റു രോഗികളോ ഡോക്ടർ ആരും അങ്ങോട്ട് സ്വാഭാവികമായിട്ടും ദാവൂദ് ഇബ്രാഹിമിനെ പോലെയുള്ള ഒരു അധോലോക സംഘർഷം ഉണ്ടാവും. അത് സ്വാഭാവികം. പാകിസ്ഥാനിലാണ് നിരവധി ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കാരണം December 26 ദാവൂദ് ഇബ്രാഹിമിന് 68 വയസ്സാവും. 1955 December 26 ദാവൂദ് ഇബ്രാഹിം ജനിക്കുന്നത്. പിന്നീട് ഒരു പക്ഷേ ഇന്ത്യയുടെ അല്ലെങ്കിൽ ലോകത്തിൻ്റെ തന്നെ അധോലോക സംഘങ്ങളിൽ വലിയ പേരെടുത്ത ഒരാളായി ദാവൂദ് ഇബ്രാഹിം മാറുകയാണ്. നമുക്ക് ഒരു ഇന്ത്യയുടെ ഒരു ചരിത്രം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അധോലോക കുറ്റവാളികൾ ദാവൂദ് ഇബ്രാഹിമിന് മുൻപ് ഉണ്ടായിട്ടുണ്ട്. അധോലോക കുറ്റവാളികൾ അതിന് മുൻപ് ഉണ്ടായിട്ടുണ്ട്. ഏറ്റവും ഇതിനേക്കാൾ വലിയ കൊടും കുറ്റവാളികൾ ഉണ്ടായാലും ആ പേര് ദാവൂദ് എന്ന പേര് എപ്പോഴും ഇന്ത്യയെ മാത്രമല്ല ലോകത്തെ ഞെട്ടിക്കുന്ന ഒരു പേരാണ് ദാവൂദ് ഇബ്രാഹിം എന്നുള്ളത്. ഈ ദാവൂദിന്റെ ഒരു പ്രത്യേകത പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ളത് അതിന് മുൻപുണ്ടായിരുന്ന നേരത്തെ വരദരാജ മുതലിയാരായിക്കൊള്ളട്ടെ, അതുമല്ലെങ്കിൽ ഹാജി മസ്താൻ ആയിക്കൊള്ളട്ടെ, ഇവരെല്ലാം ഒരു രാജ്യത്ത് ദോഷമുണ്ടാക്കുന്ന ഒരു കുറ്റകൃത്യങ്ങൾ ചെയ്തതായിട്ടൊന്നും ഒരിക്കലും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അവരുടെ കുറ്റകൃത്യങ്ങൾ കൂടുതലും കള്ളക്കടത്ത് സാമ്പത്തികമായ ആ മേഖലയിലായിരുന്നു, പണം ഉണ്ടാക്കുക എന്നത് മാത്രമായിരുന്നു. എന്നാൽ ദാവൂദ് അങ്ങനെയല്ല, പണം ഉണ്ടാക്കാൻ എന്തും ചെയ്യും. അതുമാത്രമല്ല ഗ്ലാമറിൻ്റെ ലോകത്തേക്ക് അദ്ദേഹം കൂടുതൽ ശ്രദ്ധിച്ചിരുന്നു. സിനിമാ താരമായുള്ള സഹവാസം, ക്രിക്കറ്റിലുള്ള വാദവും അതെല്ലാം ദാവൂദാണ് കൊണ്ടുവന്നത്. ഇന്ത്യ പാകിസ്ഥാൻ മത്സരത്തിൽ ആള് കയറാൻ തുടങ്ങിയതും ദാവൂദിൻ്റെ ഒരു കഴിവ് തന്നെയാണ്. അതിനുള്ള മാധവപ്പാണ്. കപിൽ ദേവിൻ്റെ തന്നെ ഒരു ഇന്റർവ്യൂവിൽ ക്രിക്കറ്റ് കളി നടന്നുകൊണ്ടിരിക്കാൻ ഡ്രസ്സിംഗ് റൂമിലേക്ക് കയറുമെന്ന് ചോദിച്ചാണ്, നിങ്ങളുടെ ആ കളി തോറ്റു കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അന്നത്തെ കാലം സങ്കല്പിക്കാനാകത്താണ്. ഒരു ദുബായിൽ ഫ്ലാറ്റും ഒരു കാറും എന്ന് പറയുന്നത്, എന്നിട്ട് പോലും അന്ന് പൊതുവെ ദരിദ്രരായിരുന്ന ഇന്ത്യൻ ടീം അത് വേണ്ടെന്ന് പറഞ്ഞോളതാണ്. ഇറങ്ങി പോകാനാ മനസ്സിലായില്ലെന്ന് തോന്നുന്നു. ആ സമയത്ത് മനസ്സിലായില്ല, പിന്നീടാണ് മനസ്സിലായത് വന്നത് ദാവൂദായിരുന്നു ഉള്ളത്. അതറിഞ്ഞപ്പോ ശരിക്കും ഒന്ന് ഞെട്ടിയിട്ടുണ്ടാവണം ഇന്ത്യൻ ടീം. സ്വാഭാവികമായിട്ടും അങ്ങനെയാണല്ലോ. കാരണം ദാവൂദ് ഇബ്രാഹിം എന്ന് പറയുന്ന ഒരു അധോലോക കുറ്റവാളി ഏടാണ് താൻ പറയുന്നത്, നടക്കില്ല, ഇറക്കി വിടുകയാണ്. ഇന്ത്യയിലാണെങ്കിൽ പിന്നെയും ഒരു സമാധാനമുണ്ട്. ഇത് സംഭവിച്ചത് UAE-യിലാണ്. അവർ ദാവൂദിന്റെ കയ്യിലിരിക്കുന്ന നഗരം. എനിക്ക് തോന്നുന്നു ഈ ഹിന്ദി സിനിമാ ലോകം തന്നെ ഇയാളുടെ കയ്യിലേക്ക് മാറി ഒരു ഘട്ടത്തിലെന്ന് തോന്നുന്നു. പല സിനിമയ്ക്കും വേണ്ടി പൈസ മുടക്കിയിട്ടുള്ള ദാവൂദും അയാളുടെ കൂടെ നിൽക്കുന്നു. അത് ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് അങ്ങനെയുള്ള റിയൽ എസ്റ്റേറ്റ് മാഫിയകളുടെ ഒക്കെ പണമാണെന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. ഇയാളുടെ ശക്തിയായിരുന്നു ചോട്ടാരാജനായിക്കൊള്ളട്ടെ അല്ലെങ്കിൽ മറ്റ് ആളുകളായിക്കൊള്ളട്ടെ, പിന്നീട് ഇയാൾക്ക് ശത്രുക്കളായി മാറുന്ന ഒരു രീതിയിലേക്കും കാര്യങ്ങൾ എല്ലാവരും കൂടെ നിന്ന് എല്ലാവരും എതിരായി മാറുന്നൊരു ഇതുണ്ടോ? അത് സാമ്പത്തിക പ്രശ്നം തന്നെയാണല്ലേ. കിട്ടുന്ന ലാഭം പങ്കുവെക്കുന്നതിനുള്ള തർക്കമായിരിക്കും കൂടുതലും ആളുകൾ തമ്മിലുള്ള സ്പർദ്ധ വളരാനും. പിന്നീട് വേറൊരു സംഘം ഉണ്ടാക്കുക, ഡി കമ്പനി എന്ന സിനിമ നമുക്കത് കാണാൻ പറ്റും. ഡി കമ്പനി എല്ലാം സിനിമകളുണ്ട്. പക്ഷേ ദാവൂദിന്റെ വളർച്ചയും പതനവും, ദാവൂദിന്റെ വലിയ ഒരു സ്വർണം ഈ രാജ്യത്തേക്ക് വരികയും അത് ചോട്ടാരാജൻ വഴി ഒറ്റുപോകുകയും ചെയ്തു, അങ്ങനെയാണ് വലിയ ശത്രുവായി മാറുന്നത് എന്നുള്ള വാർത്തകളൊക്കെ പുറത്തു വരുന്നുണ്ട് ഇരുന്നു. അതൊക്കെ എത്രത്തോളം ശരിയായിരിക്കും? അത് വാസ്തവമാകാൻ തന്നെ സാധ്യത. കാരണം അവർ തമ്മിലുള്ള വൈരാഗ്യം കുടിപ്പക ഏറെ നാളുകൾ നീണ്ടുന്നതാണ്. അത് ആ ഏറ്റുമുട്ടൽ ഇന്ത്യയിലും ദുബായിലും മലേഷ്യ പല രാജ്യങ്ങളിലേക്ക് നീണ്ടുപോയതാണ് ഏറ്റുമുട്ടലുകൾ. പിന്നീട് എന്തോ ഒരു കാരണം കൊണ്ട് അത് ഒതുങ്ങിയെന്നുള്ളത് ഒരു ഒത്തുതീർപ്പിന്റെ ഫലമായിട്ടാണ് ഒതുങ്ങിയത് എനിക്ക് തോന്നുന്നു. വിഷം ഉള്ളിൽ ചെന്നിരിക്കുന്നു. ഇത് വിഷം കൊടുത്തതിന് പുറകിൽ ദേശീയ അന്വേഷണ ഏജൻസികളുടെ ഒക്കെ പങ്ക് അതെങ്ങനെയായിരിക്കും? തള്ളിക്കളയാനാവില്ല. കാരണം ഈയിടെ ഖലിസ്ഥാൻ്റെ കുറേ തീവ്രവാദികളുണ്ടായിരുന്നു, അവരെല്ലാം ഓരോരുത്തരായി പാകിസ്ഥാനിൽ കൊല്ലപ്പെടുന്നു. അതെല്ലാം പറയുന്ന അപകടം അജ്ഞാതൻ വന്ന് വെടിവെച്ചു എന്നൊക്കെയാണ്. പക്ഷേ കാരണം പലരും സംശയിക്കുന്നു, അതിൻ്റെ പിന്നിലും ഇന്ത്യയുടെ ഏജൻസിയായ റോ തന്നെയാണെന്നാണ്. ദാവൂദിനെ റോ നോട്ടമിടാൻ തുടങ്ങിയിട്ട് 10-30 വർഷമായി. എന്തായാലും അവരുടെ ചാരന്മാർ ഇയാളുടെ പുറകെ തന്നെ കാണും. അത്രയ്ക്ക് സുരക്ഷിതമായ ഒരു കവചം ഉള്ളതുകൊണ്ടാണ് അത് ഭേദിച്ചവർക്ക് കടക്കാൻ കഴിയാത്തത്. പക്ഷേ ഏതെങ്കിലും ഒരു ഗ്രൂപ്പ് കോളിൽ അവർ കടന്നു. ഇപ്പോൾ ദാവൂദ് ചികിത്സയിലിരിക്കുന്ന ആശുപത്രിയിൽ പോലും തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ദാവൂദ് ഒരു നില ദാവൂദിന് വേണ്ടി കൊടുത്തിരിക്കുന്നു എന്നുള്ളതാണ്. അത് ഇപ്പോഴുണ്ടായി ഒരു അപകടത്തിൻ്റെ ആ ഒരു സാധ്യത അവർ കണ്ടു കാണും. ആക്രമണമായിരിക്കും എന്നുള്ളതിൻ്റെ പേരിലായിരിക്കും അങ്ങനെ കൊടുത്തത്. എപ്പോഴോ ആ സുരക്ഷ പാളിയപ്പോഴാകണം ഈ വിഷം പോകാൻ സാധ്യത എന്ന് തോന്നുന്നു. നമുക്ക് അനുമാനമാണ് ഇപ്പോൾ. കാരണം റോ അത് ചെയ്യാൻ മടിക്കില്ല. കാരണം ദാവൂദാണ് നമ്പർ 1 ശത്രു.
അത് ലക്ഷക്കണക്കിന് ഡോളറാണ് തലക്ക് വിലയിട്ടിരിക്കുന്നത് ദാവൂദിൻ്റെ. അന്താരാഷ്ട്ര കുറ്റവാളിയുമാണ്, ഇന്ത്യ മാത്രമല്ല അന്താരാഷ്ട്ര കുറ്റവാളിയായി പ്രഖ്യാപിച്ച ആളാണ് ദാവൂദ് ഇബ്രാഹിം. എന്തുകൊണ്ടായിരിക്കും പാകിസ്ഥാൻ ഇയാൾക്ക് പൂർണ്ണമായിട്ടുള്ള ഒരു അഭയം കൊടുത്തത്? പണ്ടേ മുതൽ പാകിസ്ഥാനുമായി ഒരു ബന്ധമുള്ളവരാണ് ദാവൂദ് ഇബ്രാഹിം. പിന്നീട് ഇദ്ദേഹത്തിൻ്റെ മകളെ വിവാഹം കഴിച്ചത് ജാവേദ് മിയാൻദാദിൻ്റെ മകനാണ്. രാഷ്ട്രീയപരമായിട്ടെല്ലാം നല്ല സ്വാധീനമുള്ളതാണ്. അവിടുത്തെ ഒരു ഒരു നെഹ്റുവിൻ്റെ രക്ഷപ്രഭുവുമാണ് നെഹ്റു. നെഹ്റുവിൻ്റെ ഭർത്താവ് മിയാൻദാദിൻ്റെ മകനാണ്. അപ്പോൾ ആ ഒരു ബന്ധമുണ്ട്. അവിടെ പുള്ളിക്ക് സുരക്ഷിതമായ താവളം കിട്ടാൻ എളുപ്പമാണ്. രാഷ്ട്രീയപരമായ ബന്ധങ്ങളും എല്ലാം അവിടെ രാഷ്ട്രീയം അങ്ങനെ രാഷ്ട്രീയം സൈൻ രണ്ടും ഒന്ന് തന്നെയാണ്. അതെല്ലാം എങ്ങനെയായിരിക്കും കാണുന്നത് ദാവൂദിൻ്റെ ഒരു വിഷബാധയായിട്ട്? ഒരു കൊറോണ സമയത്ത് ഇയാൾ മരിച്ചു എന്നുള്ള വാർത്തകൾ അങ്ങനെ ഉണ്ടായിരുന്നു. പിന്നെ അദ്ദേഹത്തിൻ്റെ രണ്ട് കാലുകളും മുറിച്ചു മാറ്റിയെന്നൊരു വാർത്ത ഉണ്ടായിരുന്നു. അത് പിന്നെ ഇല്ലെന്ന് പറഞ്ഞത് ചോട്ടശക്കിയിലാണെന്ന് തോന്നും. അദ്ദേഹം പറഞ്ഞത് അങ്ങനെ ഉണ്ടായിട്ടില്ല, കാലൊന്നും മുറിച്ചു മാറ്റിയിട്ടില്ല എന്നാണ് പറഞ്ഞത്. 2016 നവംബറിലാണ് അന്ന് റോയുടെ ഒരു നീരജ് കുമാർ എന്നൊരു ഉദ്യോഗസ്ഥരുണ്ട്, അദ്ദേഹത്തിൻ്റെ നേരത്തിലൊരു ടീമാണ് ഈ ഫോൺ ചോർത്തിയത്. പക്ഷെ അതിനുശേഷം ദാവൂദ് ഫോൺ ഉപയോഗിച്ചിട്ടില്ല എന്നാണ് ഇവർ പറയുന്നത്. അത്രയ്ക്ക് അദ്ദേഹം ശ്രദ്ധാലു വഴി ഫോൺ ചോർന്നു വരും അദ്ദേഹത്തിന് മനസ്സിലാവുകയും പിന്നീട് ആ ഫോൺ എന്നുള്ളത് തന്നെ പുള്ളി ഒഴിവാക്കുകയും ചെയ്തു. അത് എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ ഇത്രയും സംഘടിതമായി കുറ്റകൃത്യങ്ങൾ ചെയ്യാൻ കഴിവുണ്ടായിരുന്ന ഒരു അധോലോക കുറ്റവാളി വേറെ ഇല്ല എന്ന് തോന്നുന്നു അല്ലേ? അത്രയും ബന്ധങ്ങളുള്ള വേറെ ആരും ഇല്ല എന്ന് വേണം കരുതാൻ. ഹാജി മസ്താരും യൂസഫ് പട്ടേലും ചെയ്തിരുന്നത് അവരുടേതായ ഒരു ചെറിയൊരു ചെറുകറിയായിരുന്നു. വിദേശത്തുള്ള ആരുമായി ബന്ധമുണ്ടാവും, സ്വർണം വരുന്നു, കള്ളക്കൃത്യം ചെയ്യുന്നു, ആ ഒരു രീതിയിലായിരുന്നു. ഇത് ആസൂത്രിതമായ ഒരു ഗ്യാങ്ങാണ്. അവർ എന്തും ചെയ്യാൻ മടിയില്ലാത്തവരാണ് ഇവർ. അതിനുശേഷമാണ് ഈ ഗുണ്ടാ സംഘങ്ങൾ ടൈകെട്ടാൻ തുടങ്ങിയതും ഒരു പക്ഷെ കോട്ടിടാൻ തുടങ്ങിയതും എനിക്ക് തോന്നുന്നു അല്ലേ? ഒരു ഗ്ലാമറുള്ള ഗുണ്ടകൾ വന്നത് ദാവൂദിന് ശേഷമാണ്. നമ്മളെ ഷാർജ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ കണ്ടിട്ടുള്ള സിനിമാ താരങ്ങളിലൊപ്പം ഇരിക്കുന്ന മോഹൻലാലിനെ പോലെ ഗ്ലാസ് വെച്ച ദാവൂദൊക്കെ അന്ന് ആളുകൾക്ക് അത് കാണുമ്പോൾ അത്ഭുതമായിരുന്നു. ഒരു ഗുണ്ട എന്ന് ഒരു അധോലോകം എന്ന് പറയുമ്പോൾ അതല്ല ആളുകൾ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ദാവൂദ് സ്മാർട്ടായിരുന്നു. ഏറ്റവും പുതിയ ഫാഷനിലുള്ള ടീഷർട്ടുകളുടെ ഒടുവിൽ ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നു. എനിക്ക് തോന്നുന്നത് ഇത് മിക്കവാറും ഇന്ത്യൻ ഏജൻസിയുടെ ഒരു പങ്ക് ഇതിലുണ്ട് എന്നാണ് തോന്നുന്നത്. കാരണം ദാവൂദിനെ പോലെ എത്ര സുരക്ഷയിൽ കഴിയുന്ന ഒരാളെ വേറൊരു സംഘടനക്കോ അല്ലെങ്കിൽ വ്യക്തിക്കോ നേരിട്ട് ചെന്ന ഒരു ആ ഒരു ആക്സസ് ഉണ്ടാവില്ല. അപ്പോൾ അതിനെ ആ സുരക്ഷ ആ കവചത്തെ ഭേദിക്കണമെങ്കിൽ അതുപോലെ തന്നെ ഒരു കരുത്തുള്ളൊരു സംഘടന ഈ വശവും വേണം. അതിപ്പോൾ നിലവിലുള്ളത് റോക്കി കമ്പനിയുടെ അവസാനമായിരിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അല്ലേ? ഡി കമ്പനി പൊതുവേ ആക്റ്റീവ് അല്ല എന്നാണ് തോന്നിപ്പോഴും. പ്രവർത്തനങ്ങൾ ഉണ്ടാകും, പക്ഷെ പഴയ പോലെ മാർക്കറ്റിലും അങ്ങനെ അവരുടെ ഒരു സ്വാധീനം കാണുന്നില്ല. പക്ഷെ എന്തായാലും ദാവൂദിന് ഈ വിഷബാധ ഏറ്റു അദ്ദേഹം ജീവിക്കുമോ അല്ലെ, അതല്ല വിഷയം. ഇനി അങ്ങോട്ട് ഡി കമ്പനി നാമാവശേഷമാകുമെന്ന് തന്നെയാണ് തോന്നുന്നത്. കാരണം യാതൊരു പ്രതീക്ഷിക്കാം, ഇനി അങ്ങോട്ട് ഡി കമ്പനി നാമാവശേഷമാകുമെന്ന ഒരു പ്രതീക്ഷയിൽ തന്നെ നമുക്ക് കാത്തിരിക്കാം.